കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രത്തിലെ ഗണേശോത്സവത്തിൻ്റെ ഭാഗമായുള്ള ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി. വർണ്ണശബളമായ ഘോഷയാത്രയിൽ നിശ്ചല ദൃശ്യങ്ങളും വേഷങ്ങളും അണിനിരന്നു. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ വരദരാജ വെങ്കിട്ടരമണ ക്ഷേത്ര സരോവരത്തിൽ നിമജ്ജന ചടങ്ങ് നടന്നു. Gold and diamonds, Kerala and Karnataka, the glow of purity. കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രത്തിൽ 5 ദിവസം നീണ്ടു നിന്ന സാർവജനിക ഗണേശോത്സവം സമാപിച്ചു. വിനായക ചതുർത്ഥി ദിനത്തിൽ ക്ഷേത്രാങ്കണത്തിൽ പ്രതിഷ്ഠിച്ച മഹാഗണപതി വിഗ്രഹം ഘോഷയാത്രയായി കൊണ്ടുപോയി വരദരാജ വെങ്കിട്ടരമണ ക്ഷേത്ര സരോവരത്തിൽ നിമജ്ജനം ചെയ്തതോടെയാണ് ഗണേശോത്സവത്തിന് സമാപനമായത്. 1.5 ക്വിൻ്റലിലേറെ ഭാരവും 5.5 അടി ഉയരവുമുള്ളതായിരുന്നു ഇത്തവണത്തെ വിഗ്രഹം. കാസർഗോഡ് നഗരത്തിന് ഭക്തിയുടെ നിറവേകി ആയിരങ്ങളുടെ പ്രാർത്ഥനകളും ആരതിയും ഏറ്റുവാങ്ങിയാണ് ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര നഗരത്തിലൂടെ നീങ്ങിയത്. വർണ്ണശബളമായ ഘോഷയാത്രയിൽ നിശ്ചല ദൃശ്യങ്ങളും വേഷങ്ങളും അണിനിരന്നു. ബാങ്ക് റോഡ്, കറന്തക്കാട്, പുതിയ ബസ് സ്റ്റാൻഡ്, MG റോഡ്, ശ്രീരാംപേട്ട വഴി 4 കിലോമീറ്റർ താണ്ടിയ ഘോഷയാത്ര അർദ്ധരാത്രി കഴിഞ്ഞാണ് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ വരദരാജ വെങ്കിട്ടരമണ ലക്ഷ്മി സരോവരത്തിലെത്തിയത്. തുടർന്ന് ഭക്തിയുടെ നിറവിൽ വിഗ്രഹ നിമജ്ജന ചടങ്ങ് നടന്നു. ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര കടന്നുപോകുന്നതിനാൽ നഗരത്തിലെ ഓരോ ഇടങ്ങളിലും വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. തിരക്ക് നിയന്ത്രിക്കുവാൻ പോലീസ് നഗരത്തിൽ കടുത്ത ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരുന്നു. ഗണേശോത്സവത്തിൻ്റെ ഭാഗമായി ധാർമ്മിക സമ്മേളനം, ധ്വജാവരോഹണം എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.